ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രചരണ ആയുധമാണ്. സംസ്ഥാനത്തെ പോലീസിംഗ് മുതൽ യുപി മുഖ്യമന്ത്രി പദം വരെ പ്രചരണത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. തിരഞ്ഞെടുപ്പ് മലപ്പുറത്താണെങ്കിലും വിഷയം യുപിയും മുഖ്യമന്ത്രി ആദിത്യനാഥുമാണ്. ന്യൂനപക്ഷം ഭൂരിപക്ഷമുള്ള ജില്ലയാണ് മലപ്പുറം. സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ഉന്നയിച്ച് മുസ്ലിം ലീഗിന്റെ പരമ്പരാഗത വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനാണ് സിപിഎം ശ്രമം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് തിരിച്ചടിയായ ഈ രാഷ്ട്രീയം മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും പ്രചാരണത്തിൽ ഒന്നാം സ്ഥാനത്തുണ്ട്. ഇ അഹമ്മദിന്റെ മൃതദേഹത്തോട് കേന്ദ്ര സർക്കാർ അനാദരവ് കാണിച്ച സംഭവത്തിൽ സിപിഎം സ്വീകരിച്ച നിലപാട്, കോൺഗ്രസ് നേതാക്കളുടെ ബിജെപിയിലേക്കുള്ള കാലുമാറ്റം, പിണറായിയോടുള്ള സംഘപരിവാർ എതിർപ്പ് തുടങ്ങിയവയെല്ലാം വിശദീകരിച്ച് വോട്ട് പിടിക്കാമെന്ന് സിപിഎം കണക്കുകൂട്ടുന്നു. ഇക്കാര്യങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളോട് പറയുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി പി പി വാസുദേവൻ പറഞ്ഞു. അവർ ഭരണത്തിൽ വന്നതിന് ശേഷം വടക്കേ ഇന്ത്യയിൽ അവരൊരു ഉന്നതതല യോഗം ചേർന്നു. ആ യോഗം ലക്ഷ്യമിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇവിടെ കേരളത്തിൽ ഈ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ഒരു കൊച്ചു സംസ്ഥാനത്തിലുള്ള പ്രധാന പാർട്ടിയാണ്. ആ പാർട്ടിയെയാണ് ലക്ഷ്യം വെച്ചത്. അപ്പോൾ അവർക്ക് ഭയം ഞങ്ങളുടെ തത്വശാസ്ത്രത്തെയാണ്, ഞങ്ങളുടെ നിലപാടിനെയാണ്, ഞങ്ങളുടെ ന്യൂനപക്ഷത്തോടുള്ള സമീപനത്തെയാണ്. പ്രസ്താവനകൾ മാത്രം നടത്തുന്നതുകൊണ്ട് സംഘപരിവാർ വിരുദ്ധതയുണ്ടാവില്ലെന്ന് പറഞ്ഞാണ് ലീഗ് മറുവാദം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 10 മാസത്തെ സംസ്ഥാന ഭരണത്തിൽ സംഘപരിവാർ വിരുദ്ധത കാണുന്നില്ലെന്ന് ജനങ്ങളോട് വിശദീകരിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ എൻ എ ഖാദർ വ്യക്തമാക്കി. കോൺഗ്രസ് പിന്നെ ഡൽഹി ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസ് ഗവൺമെൻറ്റിനെതിരായിട്ടൊരു നിരന്തരമായ സമരം ഉണ്ടായിരുന്നു. കേരളത്തിൽ ഭരണവും കേന്ദ്രവിരുദ്ധ സമരവും ഒരുമിച്ച് പോയിരുന്നു. അത്തരമൊരു കേന്ദ്രവിരുദ്ധ സമരം ഇപ്പോൾ കാണാൻ കഴിയില്ല. ന്യൂനപക്ഷം അവിഹിതമായി കാര്യങ്ങൾ നേടുന്നുവെന്ന് പറയാറുള്ള ബി ജെ പി പക്ഷേ മലപ്പുറത്തെത്തുമ്പോൾ വിഷയം മാറ്റി. ഇരുമുന്നണികളും ന്യൂനപക്ഷത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നാണ് കുമ്മനത്തിന്റെ വിമർശനം. അപ്പോൾ ന്യൂനപക്ഷ സമൂഹം ഇന്ന് വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി. അത് ഒട്ടേറെ നടപടികളുണ്ട്, നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഈ കേരളത്തിൽ ന്യൂനപക്ഷ സഹോദരങ്ങൾക്ക് എന്ത് ഗുണമായിട്ട്, എന്താ ചെയ്തത്, അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ ഈ ഭാരതത്തിൽ ഉടനീളം ഒട്ടേറെ ക്ഷേമ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞ കാലങ്ങൾ അത്രയും ഈ വിശ്വാസം ആർജ്ജിച്ചിട്ടുണ്ട്. ഏതായാലും മണ്ഡലത്തിൽ ബി ജെ പി അത്രയൊന്നും ശക്തമല്ലെങ്കിലും പ്രചാരണത്തിലെ പ്രധാന ഫോക്കസ് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമായിരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, മലപ്പുറം.